നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ നല്ല ദിവസമാണ് ബുധൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകനാണ് ബുധൻ പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർ വേറെ ഒന്നും നോക്കത്തില്ല ബുധനാഴ്ച അവരെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങ് ബുധനാഴ്ച അവരങ്ങ് തുടങ്ങും കാരണം ബുധൻ പ്രവർത്തികാരകനാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സഹായിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ബുധനാഴ്ച പക്ഷെ ഇന്ന് കാർത്തിക നക്ഷത്രമാണ് വന്നിരിക്കണേ ശരിക്കും കാർത്തിക നക്ഷത്രം അത്ര കണ്ട് നക്ഷത്രമല്ല അതുകൊണ്ട് ഇന്ന് ബുധനാഴ്ചയാണെങ്കിൽ പോലും നമുക്ക് അത്ര കണ്ട് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല ശുഭകാര്യങ്ങൾ തുടങ്ങാൻ അത്ര അനുകൂലപ്രദമായ ദിവസമല്ല തീരെ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ മാത്രമേ ശുഭകാര്യങ്ങൾക്ക് ഇന്ന് ഇറങ്ങാവൂ പക്ഷേ കാർത്തികനക്ഷത്രം ഇടവ മാസത്തിലെ കാർത്തിക നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യദായകമാണ് കാരണം ഒരു വർഷത്തെ ചിന്തിക്കുമ്പോൾ ബുധനാഴ്ച ബർത്ത്ഡേ വന്നതുകൊണ്ട് ബുധൻ പ്രവൃത്തി കാരകനാണ് നിങ്ങൾക്ക് തൊഴിലില്ലാതെ ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് ജോലി സ്ഥിരതയില്ലാതെ നിൽക്കുന്നവർക്ക് ഒരു സ്ഥിരത ഉണ്ടാവും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കും ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം ഉണ്ടാവും ബിസിനസ് ആദ്യ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ നിവൃത്തി ഉണ്ടാവും നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും എനിക്ക് ഉയർന്ന് പഠിക്കണം എന്ന എന്നാഗ്രഹത്തോടു കൂടി ഇരിക്കുകയായിരുന്നു പക്ഷേ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം നിന്നവർക്ക് സാഹചര്യം ഒരുങ്ങും എല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് അപ്പോൾ ബർത്ത്ഡേ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയി ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ള നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യദായകമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു വർഷം നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം ലഭിക്കാൻ വേണ്ടി നമുക്കൊരു വർഷം കൊള്ളാം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു വാർഷിക ഫലത്തിൽ നമുക്കൊരു വർഷം ലഭിക്കേണ്ട കാര്യങ്ങൾ യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് പ്രാർത്ഥന കൂട്ടിക്കൊള്ളണം പുരോഗതി വർധിപ്പിച്ചുകൊള്ളണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് ബുധനെ പ്രീതിപ്പെടുത്തണം ബുധൻ്റെ ദേവത ശ്രീകൃഷ്ണ സ്വാമിയും മഹാലക്ഷ്മിയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ബുധനാഴ്ച ദിവസങ്ങളിൽ ദർശനം ചെയ്യുകയോ അല്ലെങ്കിൽ പാൽപായസമോ അർച്ചനയോ നടത്തുക മഹാലക്ഷ്മിക്ക് അർച്ചനയ്ക്ക് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും അതുപോലെ ഒരു നാരായണ യന്ത്രം നിങ്ങൾ ദേഗരക്ഷയായി കെട്ടിക്കൊള്ളുക ലക്ഷ്മി മഹാലക്ഷ്മിയും വിഷ്ണുവും ഐശ്വര്യത്തെയും തടസ്സവും മാറി നമുക്ക് ലഭിക്കേണ്ടതെല്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾ ധരിച്ചുകൊള്ളുക ഇത് ചെയ്ത് പോകുമ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് അവർക്ക് നല്ലതാണ് അത് കിട്ടേണ്ടത് സമയബന്ധിതമായി തന്നെ കിട്ടും അതുപോലെ ഈ ഒരു വർഷം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു എന്താ പറയാം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങുക നിങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാവും അപ്പോൾ ഇന്ന് പൊതുവെ മൊത്തത്തിൽ നല്ല ദിവസമല്ല അല്ലെങ്കിൽ നക്ഷത്രം നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് ചില കാര്യങ്ങൾ ബുധനാഴ്ചയായിട്ട് നമുക്ക് ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നമുക്ക് അഭിജിത് മുഹൂർത്തം എടുക്കുക അഭിജിത് മുഹൂർത്തത്തിനൊരു പ്രത്യേകതയുള്ളത് ഇന്ന് പതിനൊന്ന് അമ്പത്തൊമ്പത് തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തി വരെയാണ് അഭിജിത്ത് മുഹൂർത്തം പക്ഷേ ഇന്ന് രാവുകാലം കയറി വരണതും ശരിക്ക് രാവുകാല സമയം വരണതും പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് രാവുകാലം തുടങ്ങും ഒരു മണി അമ്പത്തി ഏഴ് മണി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ രാഹു ഇടയിലുള്ള അഭിജിത് മുഹൂർത്തം രാവുകാലം ബാധിക്കാത്ത രീതിയിൽ വേണം നമുക്ക് എന്തെങ്കിലും ശുഭകാര്യം ചെയ്യാം അതായത് പതിനൊന്ന് അമ്പത്തൊമ്പത് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെ എടുക്കാൻ പറ്റുകയുള്ളൂ ഈ സമയത്തിന് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രാഹു യാത്രയ്ക്ക് മാത്രമേ ബാധകളുള്ളൂ എന്നാൽ രാഹു അങ്ങ് ഒഴിവാക്കി കളയുക അതേപോലെ യമഖണ്ഠകാലവും ഗുളികകാലവും ഇന്ന് വരുന്നത് യമഖണ്ഠനെയും ഗുളികനെയും ശ്രദ്ധിക്കണം നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും കാരണം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പകലെന്ന് പറഞ്ഞാൽ അത്രയും സമയം സഞ്ചരിച്ചുകൊണ്ട് പകൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാലും പകൽ കടന്നു പോവും ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ വേളയിൽ നമുക്ക് എന്ത് സംഭവിക്കും ചില ട്രാഫിക് ജാം വരും അതുപോലെ സിഗ്നൽ വരും ഇത് രണ്ടുമായിട്ട് കാണുക ഈ യമഖണ്ഠനെയും ഗുളികനേയും ഇതിനെ പാസ് ചെയ്താൽ നമുക്ക് അപകടം ഉണ്ടാവാം അല്ലെങ്കിൽ പെനാൾട്ടി ഉണ്ടാവാം അതുപോലെ നിങ്ങൾ ഈ സമയത്തെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയുക ശരിക്കും ഗുളികകാല സമയം വരുന്നത് മണി നാൽപ്പത്തൊൻപത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയും അതേപോലെ കാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് വരെയും ഈ സമയം നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു കാര്യവും ചെയ്യണ്ട എന്ന് വെച്ചാൽ ശുഭകാര്യങ്ങളൊന്നും ചെയ്യണ്ട അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ജോലിക്ക് പോകുന്നതും അതുമായിട്ട് ഇതൊന്നും ബന്ധപ്പെടുത്തുന്നില്ല ആ ശുഭകാര്യങ്ങൾ ഈ സമയത്ത് അവോയ്ഡ് ചെയ്യുക ഇന്ന് നമ്മൾ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് പച്ച കളറിലുള്ള വസ്ത്രം കൂടെ നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക പച്ച കളറ് വസ്ത്രം നമ്മൾ ഫുൾ പച്ച ഇട്ടുകൊണ്ട് പോകണം എന്നല്ല അപ്പോൾ നമ്മൾ കളറിൽ നമ്മൾ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ പാൻസിലോ പച്ച കളറ് കൂടെ മിക്സ് ആയിട്ടുള്ള കളറ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ പച്ച കളറിലുള്ള ഒരു കർച്ചിപ്പെങ്കിലും കയ്യിൽ കരുതുക അപ്പോൾ നമുക്ക് ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യും കുറച്ചുകൂടി അന്ന് നമുക്ക് ശോഭിക്കാൻ പറ്റും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ തൃപ്തി വരും നമുക്കൊരു ഉന്മേഷവും ഉണർവും ഒക്കെ പ്രദാനം ചെയ്തു തരും പിന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം